ഒരു പാട്ടിൻ്റെ ഒരു ഔട്ട്ലൈൻ, അതായത് കണ്ണാടിക്കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും തൊട്ട് കാവളം പൈകിൽ വായോ കുഞ്ഞാറ്റ പെണ്ണിനൊടുക്ക കുടമുള്ള കോടിയുമായി പോകി കുറുകി പാട്ടിൻ്റെ ഔട്ട്ലൈനിലെ ആദ്യം കൊടുത്തിരിക്കുന്ന ഇത് ഈ ഭാഗം, ഈ ഭാഗമാണ് നമുക്ക് വേണ്ടത്. ഇതും ഇതുപോലുള്ള മറ്റു ഭാഗങ്ങളും. ഇതിനെ വെസ്റ്റേൺ മ്യൂസിക്കിലെ പോർട്ടാമെൻറ്റോ, അതായത് പോർട്ടാറ്റോ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പോർട്ടാറ്റോ? ഇതിൽ ലെഗാറ്റോ ഉണ്ട്. ലെഗാറ്റോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എന്നാലും ഇങ്ങനെ ഒരു നോട്ടിൽ നിന്ന് മറ്റൊരു നോട്ടിലേക്ക് പോകുമ്പോൾ ഒരു കണക്ഷൻ, സ്മൂത്ത് കണക്ഷൻ സ്ഥാപിച്ചു കൊണ്ടാണ് പോകുന്നത്. അതായത് ഒരു നോട്ടിൽ നിന്ന് മറ്റൊരു നോട്ടിനെ ഡിറ്റാച്ച് ചെയ്യുന്നത് അറിയാതെയാണ് മൂവ് ചെയ്ത് ഒരു നോട്ടിൽ നിന്നും മറ്റൊരു നോട്ടിലേക്ക് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നത്. അത 80-90 BPM സ്പീഡിലായിരിക്കും. 80-90 BPM സ്പീഡ്, ഒരു സ്മൂത്ത് കണക്ഷൻ ബിറ്റ്വീൻ നോട്ട്സ് ഉണ്ടായിരിക്കും, അതാണ് ലെഗാറ്റോ. നമ്മൾ പിന്നെ സ്റ്റക്കാറ്റോ പഠിച്ചു. സ്റ്റക്കാറ്റോ എന്ന് പറയുന്നത് ല്ലേ. അപ്പോൾ ലെഗാറ്റോ എന്ന് പറയുന്നത് ഒരു നോട്ടിൽ നിന്ന് മറ്റൊരു നോട്ടിലേക്ക് പോകുന്നത് അറിയാതെ പിച്ചുകളുടെ വ്യതിയാനം ചെറുതായിട്ട് അത് മാത്രം അറിയിച്ചുകൊണ്ട് കടന്നു പോകുന്നു, നോട്ടുകളെ ഡിറ്റാച്ച് ചെയ്യാതെ പോകും. അതേസമയം സ്റ്റക്കാറ്റോ എന്ന് പറയുന്നത് നോട്ടിൻ്റെ ലെങ്ത് ചെറുതാണ്, സ്പീഡിന് ട്രാവൽ ചെയ്യുന്നു, അതായത് ഒരു നോട്ടിൽ നിന്ന് മറ്റൊരു നോട്ടിലേക്ക് സ്പീഡിന് പോകുന്നു. മാത്രമല്ല ഈ നോട്ടുകളെ ഡിറ്റാച്ച് ചെയ്ത് വേർതിരിച്ച് തിരിച്ചാണ് പോകുന്നത്, അതാണ് സ്റ്റക്കാറ്റോ. ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു മിശ്രിതമാണ്, ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ഈ പോർട്ടാമെൻറ്റോ എന്ന് പറയുന്നത്. പോർട്ടാമെൻറ്റോ മീൻസ് പോർട്ടാറ്റോ, പോർട്ടാമെൻറ്റോയെ ചുരുക്കി പോർട്ടാറ്റോ എന്ന് പറയും. അപ്പോൾ പോർട്ടാറ്റോ എന്താണ്? ഒരു നോട്ടിൽ നിന്ന് സ്മൂത്ത് കണക്ഷൻ മറ്റൊരു നോട്ടിലേക്ക് കൊടുത്തുകൊണ്ട് വളരെ സ്പീഡ് ആയിട്ട് ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്ന ഒരു ഒരു ടേക്ക് ഓഫ് നോട്ടിൽ നിന്ന് മറ്റൊരു ലാൻഡിങ് നോട്ടിലേക്ക് വരെയുള്ള ആ ദൂരത്തിലെ ഇടയിലെ നോട്ടുകളെ പരസ്പരം ബന്ധിച്ചുകൊണ്ട് നോട്ടുകളെ ഡിറ്റാച്ച് ചെയ്യാതെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു സംഗതിയെയാണ് നമ്മൾ പോർട്ടാമെൻറ്റോ അല്ലെങ്കിൽ പോർട്ടാറ്റോ എന്ന് പറയുന്നത്. ആണ് അതായത് ഇത് രണ്ടിൻ്റെയും, ലെഗാറ്റോയുടെയും സ്റ്റക്കാറ്റോയുടെയും ഒരു കോമ്പിനേഷനാണ് ഈ പോർട്ടാമെൻറ്റോ എന്ന് പറയുന്നത്. അതായത് ലെഗാറ്റോ സ്പീഡ് കുറവ്, സ്മൂത്ത് കണക്ഷൻ, നോട്ടുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പോകുന്നു. സ്റ്റക്കാറ്റോ നോട്ടിനെ ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് വളരെ വേഗത്തിൽ നോട്ടുകളെ ചെറുതാക്കി വായിച്ചു പോകുന്നു. പോർട്ടാമെൻറ്റോ എന്ന് പറയുന്നത് ലെഗാറ്റോ മോഡലിൽ തന്നെ സ്പീഡിന് വായിക്കുന്നു. അതാണ് ഏറ്റവും ചുരുക്കി പറയാനുള്ളത്. ഒരു നോട്ടുകൾക്കിടയിലുള്ള ബന്ധം സ്ഥാപിച്ചുകൊണ്ട് നോട്ടുകളെ ഡിറ്റാച്ച് ചെയ്യാതെ ഇങ്ങനെ സ്പീഡിൽ വായിച്ചു പോകുന്ന ഒരു ലാൻഡിങ് നോട്ട് ഉണ്ടാവും, ഒരു ടേക്ക് ഓഫ് നോട്ട്, ഒരു ടേക്ക് ഓഫ് നോട്ട് ഉണ്ടാവും, ഒരു ലാൻഡിങ് നോട്ട് ഉണ്ടാവും. ഇതിന് രണ്ടിനും എല്ലാത്തിനും ഒരു ടേക്ക് ഓഫ് നോട്ടും ഒരു ലാൻഡിങ് നോട്ടും ഉണ്ടാവും. അപ്പോൾ ഇതിനെ ഇതിന് ഇടയിൽ നമുക്ക് ഗ്ലിസാൻഡോ ഇൻട്രില്ലും അത് ഇതൊക്കെ വരുന്നുണ്ട്, പോളിഫോണിക്സും ഹാർമോണിക്സും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് കൂടിക്കുഴയാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്.
ഇങ്ങനെയുള്ള എല്ലാ പാട്ടുകളിലും നമുക്ക് ലെഗാറ്റോയും സ്റ്റക്കാറ്റോയും പോർട്ടാമെൻറ്റോയും ഒക്കെ കാണാൻ കഴിയും. ഇതൊന്നുമില്ലാതെ നമ്മൾക്കൊരു പാട്ടും പാടാനും കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം. ഇപ്പോൾ ലെഗാറ്റോ സ്റ്റക്കാറ്റോ പോർട്ടാമെൻറ്റോ എന്താണെന്ന് വളരെ വ്യക്തമായിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നീ വരും, നിങ്ങളെ ശല്യപ്പെടുത്തും, ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നന്ദി, നമസ്കാരം.